വനിതാ ഗുസ്തി താരങ്ങളെ വെല്ലുവിളിച്ച ബലാത്സംഗ വീരനും എംപിയും ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ കരണം പുകയ്ക്കുന്ന മറുപടിയുമായി ആ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇത് ബ്രിജ്ഭൂഷൺ മാത്രമല്ല, ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്ന അമിത്ഷായ്ക്കും ഈ ബ്രിജ്ഭൂഷൺ എന്ന കൊടും ബലാത്സംഗിയെ സംരക്ഷിക്കുന്ന നരേന്ദ്രമോദിക്കും അനുരാഗ് താക്കൂറിനും പി ടി ഉഷയ്ക്കും ഒക്കെയുള്ള മറുപടിയാണ്. അവരുടെയൊക്കെ കരണമടച്ചു പുകയ്ക്കുന്ന നീക്കമാണ്. ഞാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാകാം, പക്ഷേ സമരം ചെയ്യുന്ന ബിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും എന്നോടൊപ്പം നുണ പരിശോധനയ്ക്ക് തയ്യാറാണോ എന്നുള്ള വെല്ലുവിളിയായിരുന്നു ഈ ബ്രജഭൂഷൺ എന്ന ആ ബലാത്സംഗ വീരൻ മുന്നോട്ട് വച്ചിരുന്നത്. ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല, ഈ ബ്രജഭൂഷണെതിരെ പരാതി നൽകിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം ഏഴുപേരും നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്നും അത് തത്സമയം സംപ്രേഷണം ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് ചങ്കൂറ്റമുണ്ടോ എന്നുമുള്ള ചോദ്യവുമായാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ബ്രിജ്ഭൂഷന്റെ ഊള വെല്ലുവിളിയെ പുല്ലുപോലെ അവർ സ്വീകരിച്ചിരിക്കുന്നു, എന്നിട്ട് ഒരു യമണ്ടൻ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നുണപരിശോധനയൊക്കെ നടത്തുന്നത് രഹസ്യമായിട്ടാണെങ്കിൽ അതിനകത്ത് ക്രമക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും പകൽ പോലെ ഏഴ് പെൺകുട്ടികളുടെ മാനത്തിന് വിലയിട്ട ഒരുത്തരെ തലയിലെടുത്ത് വച്ച് നടക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അയാളെ ഏത് വിധേനയും സംരക്ഷിക്കുമെന്നുള്ളത് കൊണ്ട് അത് രഹസ്യമായി നടന്നാൽ ഫലം മറ്റൊന്നാകും എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വനിതാ താരങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഏഴുപേർ ആ നുണ പരിശോധനയ്ക്ക് തയ്യാറാണ്, പരാതി നൽകിയവരെല്ലാം. കാരണം ഞങ്ങളുടെ മാനത്തിന് വിലയിട്ടതാണ്. പക്ഷേ അത് തത്സമയം സംപ്രേഷണം ചെയ്യാം. ഇനി തീരുമാനം പറയേണ്ടത് ആഭ്യന്തര മന്ത്രാലയമാണ്, ഡൽഹി പോലീസിന് നേതൃത്വം നൽകുന്ന അമിത്ഷായാണ്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ബ്രിജ്ഭൂഷണെ ഇത്രയധികം ഇവർ സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഡൽഹി പോലീസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തെങ്കിലും അതിൻ്റെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഈ വനിതാ താരങ്ങൾ അത്തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് നൽകിയിരുന്ന അന്ത്യശാസനത്തിൻ്റെ സമയവും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന 28-ാം തീയതി പാർലമെൻ്റ് മന്ദിരത്തിന് മുന്നിൽ മഹിളകളുടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അവർ പറയുന്നത്. അതായത് നരേന്ദ്രമോദി സർ വലിയ ആളാകുന്നതിന് വേണ്ടി പാർലമെൻ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ ആ മന്ദിരത്തിന് മുന്നിൽ വനിതകളുടെ മഹാപ്രതിഷേധത്തിന് കളമൊരുങ്ങുകയാണ്. ചങ്കൂറ്റമുള്ള പെണ്ണുങ്ങൾ മോദി സാറിനെയും അമിത്ഷായെയും അവർ പുന്നാരയെപ്പോലെ കൊണ്ടു നടക്കുന്ന ബ്രിജ്ഭൂഷണെയും പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാർ, പക്ഷേ ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കണം. ഞങ്ങൾ ഏഴുപേർ നുണ പരിശോധനയ്ക്ക് വരും, പരാതിക്കാരായ ഏഴുപേർ. ഞങ്ങൾ നുണ പരിശോധന നടത്തുന്നത്, ബ്രിജ്ഭൂഷണെ നുണ പരിശോധന നടത്തുന്നത് ഈ ലോകം കാണണം. ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ചൂടും ചൂരും നിങ്ങളറിയും. ആ പ്രതിഷേധത്തിനുള്ള കളമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരമാണ്, അതിൻ്റെ ഉദ്ഘാടന ദിനമാണ് എന്നുള്ളതും, ദേശീയ തലത്തിൽ തന്നെ മോദിയെ കിടുകിടാ വിറപ്പിച്ച ആ കർഷകരുടെയൊക്കെ പിന്തുണയോടുകൂടി നടക്കുന്ന ആ സമരം വീണ്ടും ലോകശ്രദ്ധയിലേക്ക് കൂടി എത്തുകയാണ്. പി ടി ഉഷയൊക്കെ ഇനിയും പറയണം, നാണക്കേടാണ് ഈ സമരം കൊണ്ട്, ഈ സമരക്കാർ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുകയാണ് എന്ന്.